ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കുഞ്ഞ് പെൻഗ്വിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാം. പിറന്നു വീണ് ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ ഒരു ചെറിയ ഇരുണ്ട ഇടമാണ് തന്റെ വീടെന്ന് കുഞ്ഞു പെൻഗ്വിൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു ദിവസം അമ്മ പെൻഗ്വിൻ കുഞ്ഞിനോട് പറയുന്നു, കുഞ്ഞെ സമയമായി. കുഞ്ഞു പെൻഗ്വിൻ ചോദിക്കുന്നു, എന്തിനുള്ള സമയം അമ്മേ? പുറത്തേക്കിറങ്ങാൻ, കടലിൽ നീന്താൻ, മീനിനെ പിടിക്കാൻ. അയ്യോ അമ്മേ, എനിക്ക് പേടിയാണ് പുറത്തിറങ്ങാൻ. അവിടെയുള്ള ജീവികൾ എന്നെ ഉപദ്രവിക്കും, എന്നെ പിടിച്ചു തിന്നും. എനിക്ക് മീൻ പിടിക്കാൻ അറിയില്ല, എനിക്ക് പേടിയാണമ്മേ. ഞാനിവിടെ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം, ഇവിടെയാകുമ്പോൾ ഞാൻ സുരക്ഷിതമാണ്. അമ്മ പറഞ്ഞു, അത് പറ്റില്ലല്ലോ കുഞ്ഞെ, നമ്മൾ പെൻഗ്വിനുകളാണ്. കുഴികളിലോ മാളങ്ങളിലോ ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കടലിൽ ഇറങ്ങണം, നീന്തണം, മീൻ പിടിക്കണം, അതിന്റെ പിറകെ പോണം, ജീവിക്കണം. ശരിയാണ്, നീ പറഞ്ഞതുപോലെ വേറെ കടൽ ജീവികളുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് ഭീഷണിയായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ജീവിക്കണം. അമ്മയുടെ ഉറപ്പിന്മേൽ കുഞ്ഞു പെൻഗ്വിൻ മാളത്തിന് പുറത്തേക്ക് കടന്നു. അന്ന് ആദ്യമായി അവൻ സൂര്യപ്രകാശം കണ്ടു. കുഞ്ഞു പെൻഗ്വിൻ കണ്ണു ചിമ്മി ആ വെളിച്ചം നോക്കി നിന്നു. മെല്ലെ കടലിലേക്കിറങ്ങി നീന്താൻ ആരംഭിച്ചു. നോക്കൂ, കുഞ്ഞുങ്ങളെപ്പോലെ ഒരു കഥ കേട്ടിരിക്കുകയായിരുന്നില്ലേ നിങ്ങളിൽ പലരും? നമ്മൾ അങ്ങനെയാണ്. എത്ര മുതിർന്നു എന്ന് പറഞ്ഞാലും എത്ര ബലം പിടിച്ചാലും കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ അവസ്ഥ ഈ കോവിഡ് കാലത്ത് എത്ര കഷ്ടമായിരുന്നു. ഒരുവേള പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മാസ്കും ശാരീരിക അകലവും ഉൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങൾ. നമുക്ക് പക്ഷേ തൽക്കാലം ആശ്വസിക്കാൻ ടിവിയും മൊബൈൽ ഫോണും ടാബും ബുക്സും ഒക്കെ ആശ്രയമായിരുന്നു. എന്നാൽ കുഞ്ഞുമക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. വീടിന് പുറത്തിറങ്ങി കളിക്കാൻ കഴിയാത്ത കുഞ്ഞുമക്കൾ എത്ര പിരിമുറുക്കമായിരിക്കും അവർക്കുണ്ടായിരുന്നിട്ടുണ്ടാവുക. അടച്ചു മൂടിയിരുന്നാൽ അവർക്ക് ശരിയായ വളർച്ചയുണ്ടാകില്ല എന്ന് നമുക്കറിയാം. കുഞ്ഞു പെൺകിനെപ്പോലെ പേടി മാറി പുറത്തിറങ്ങി ലോകം കാണണം, ജീവിക്കാനുള്ള ചുറ്റുവട്ടം അറിയണം. പറഞ്ഞു വന്നത് കുഞ്ഞുമക്കളുടെ കാര്യമാണ്, 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുമക്കളുടെ കാര്യം. അംഗനവാടികളോ പ്രീ സ്കൂൾ സൗകര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട്, അത് തുറക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായ കുഞ്ഞുമക്കൾ. പക്ഷെ രക്ഷിതാക്കൾക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ വീർപ്പുമുട്ടിക്കാൻ കഴിയില്ലല്ലോ. അവർ പല വഴികൾ കണ്ടുപിടിച്ചു. കാസർഗോഡുള്ള മണി നയനവും ഭാര്യ നൌമിയും 2 വയസ്സുള്ള കുഞ്ഞുമോൾക്ക് പാട്ടും കളിയും ഒക്കെ പഠിപ്പിച്ചുകൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമായിരുന്നില്ല, അതെല്ലാം വീഡിയോയിൽ പകർത്തി യൂട്യൂബിലിട്ടു, കുഞ്ഞോൾസ് വേൾഡ് എന്ന പേരിൽ. വളരുമ്പോൾ ആ കുഞ്ഞോളറിയും ഒരു കോവിഡ് കാലം എനിക്ക് പരിചയപ്പെടുത്തി തന്ന കഥയും പാട്ടുമൊക്കെ. ഒരു പാട്ട് പാടാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, പാട്ട് പാടാം. നിങ്ങൾക്ക് അമ്മ കുയിലാണ് പാടിയത്. അമ്മ കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞ പാലി ഒന്നു നിലയാടിക്കോട്ടെ, ഉറക്കില്ലുടങ്ങാൻ നിന്റെ താരാട്ടു കേട്ടുന്ന മയങ്ങ. ഇതാണ് കുഞ്ഞോൾസ് വേൾഡ്. നമ്മുടെ കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് സംസ്ഥാനത്തെ 4 ലക്ഷം പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വിവിധ പരിപാടികൾ ഇങ്ങനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അംഗനവാടികളിലെ ടീച്ചർമാർ വിക്റ്റേഴ്സ് ചാനൽ വഴി കുട്ടികളുടെ അടുത്തു വന്ന് അവർക്കു വേണ്ടി കളിയും പാട്ടുമൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു നിമിഷം ഒന്ന് കുഞ്ഞായിരിക്കൂ. ഒരു ടീച്ചർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി ടീച്ചർ ഇതെല്ലാം വെച്ചിട്ട് ഒരു കടങ്കഥ ചോദിക്കട്ടെ, എല്ലാരും ഉത്തരം പറയോ. ആ മിടുക്കരായിട്ട് ഉത്തരം പറയണം. കിഴക്കു കാണാം കാലത്ത് തലയ്ക്കുമീതേ ഉച്ചയ്ക്ക്, കടലിൽ താഴും സന്ധ്യക്ക്, ആരാണ് ഞാൻ? ഒന്നുകൂടെ പറയട്ടെ. കിഴക്കു കാണാം കാലത്ത് തലയ്ക്കുമീതേ ഉച്ചയ്ക്ക്, കടലിൽ താഴും സന്ധ്യക്ക്, ആരാണ് ഞാൻ? ഒന്ന് പറഞ്ഞേ. എത്ര പേർക്ക് ഉത്തരമറിയാം? ആരെങ്കിലും ഉത്തരം പറഞ്ഞു? പറഞ്ഞെങ്കിൽ അത് ശരിയാണെന്ന് നോക്കാം. ആരാ കിഴക്കുദിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ആ സൂര്യനാണല്ലേ, സൂര്യൻ. സൂര്യൻ ഉത്തരം പറഞ്ഞ മോൾക്കേ ടീച്ചറിന്റെ വക ഒരു വിരിഞ്ഞ പൂവ്. നമ്മുടെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി
കേരളത്തിലെ വനിതാ ശിശു വികസന വകുപ്പ് രക്ഷിതാക്കളുടെ സഹായത്തോടെ 400,000 പ്രീ സ്കൂൾ കുട്ടികൾക്ക് വീടുകളിൽ കളർ പോസ്റ്ററുകൾ എത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു. 2 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിൽ തന്നെ കഴിയേണ്ട സാഹചര്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സീഡിറ്റിന്റെ സഹകരണത്തോടെ വിക്ടേഴ്സ് ചാനൽ വഴി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംപ്രേഷണം ചെയ്തു വരികയാണ്. ഇത് 45 ഭാഗങ്ങളായി. ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇതിന്റെ തുടർച്ചയാണ് പരിശീലന പോസ്റ്ററുകൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ സൌകര്യങ്ങൾ ലഭ്യമല്ലാത്ത കുട്ടികളുടെ വീടുകൾക്ക് മുൻഗണന നൽകി പോസ്റ്ററുകൾ എത്തിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, പോസ്റ്ററുകൾ തൽക്കാലം നമുക്ക് ഗൾഫിലോ മറ്റെങ്ങും ലഭ്യമായില്ല എങ്കിൽ പോലും കിളിക്കൊഞ്ചൽ നമുക്ക് എവിടെയും ഇരുന്ന് കാണാം. കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കഥയും ചോദ്യവും മാത്രമല്ല, പാട്ടുകൾ കൂടിയുണ്ട്. എല്ലാവരും റെഡിയല്ലേ? മഴയൊന്നു പെയ്താൽ മാനം തെളിഞ്ഞാൽ മണ്ണിൻ പാട്ടും പാടി രസിക്കാം, മറ്റാരും കാണാതെ പാടവരമ്പത്ത് കുത്തിയിരിക്കും തവളയെ കണ്ടേ, കുത്തിയിരിക്കും തവളയെ കണ്ടേ. വട്ടക്കുളത്തിൽ നീന്താനും കട്ടന്തറയിൽ ചാടാനും വട്ടക്കണ്ണുള്ളൊരു കൊച്ചുമിടുക്കന് ഒട്ടുമേ പേടിയില്ല, അയ്യയ്യേ ഒട്ടുമേ പേടിയില്ല. കുഞ്ഞു പെൻഗ്വിനോട് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പെൻഗ്വിനുകളാണ്, കുഴികളിലോ മാളങ്ങളിലോ ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മൾ കടലിലിറങ്ങണം, നീന്തണം, മീൻ പിടിക്കണം, അതിന്റെ പിറകേ പോണം, നമുക്ക് ജീവിക്കണം.